കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ മനസ്സിനെ ഒന്നടങ്കം പിടിച്ചുലച്ച് ഒരു നോവായി മാറിയ ഒന്നാണല്ലോ വയനാട് ജില്ലയിലെ ചൂരൽമല ഗുണ്ടക്കൈയിലെ ഉരുൾപൊട്ടൽ. അതിശക്തമായ ഉരുൾപൊട്ടലിൽ അവിടുത്തെ പാലം വരെ ഒന്നാകെ തകർന്നു പോയിരുന്നു. പാലമില്ലാത്തത് കൊണ്ട് തന്നെ ആദ്യഘട്ട രക്ഷാപ്രവർത്തനം ദുഷ്കരമായി. രക്ഷാപ്രവർത്തനത്തിന് സൈന്യമെത്തുമെന്നും അവർ 24 മണിക്കൂറുകൾ കൊണ്ടൊരു താൽക്കാലിക പാലം നിർമ്മിക്കുമെന്നും ശേഷം രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുമെന്നുമെല്ലാം നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്തു. ദുഷ്കരമായ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തേക്ക് ഒറ്റ ദിവസം കൊണ്ട് 190 അടി നീളത്തിലുള്ള ഒരു പാലം സൈന്യം നിർമ്മിച്ചു. അതിൻ്റെ പേരാണ് ബെയ്ലി പാലം. എന്താണ് ഈ ബെയ്ലി പാലം എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വലിയ ചെരിവുള്ളതോ ദുർഘടമോ ആയ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബെയ്ലി പാലം. ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലങ്ങൾ നിർമ്മിക്കുന്നത്. മുമ്പ് തന്നെ നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ആവശ്യമായ സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണിത് നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് കേരളത്തിൽ തന്നെയാണ്. പമ്പാ നദിക്ക് കുറുകെയായിരുന്നു ഇത്. പത്തനംതിട്ട റാന്നിയിലെ പമ്പാ നദിക്ക് കുറുകെയുള്ള 36 വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത്. അടുത്ത 2 മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കടന്നത്. 1996 നവംബർ 8 റാന്നിയിൽ സൈന്യം ബെയ്ലി പാലം നിർമ്മിക്കുന്നത്. ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്കുകൊണ്ടുള്ള സവിശേഷമായ പാലമാണിത്. രാജ്യത്താദ്യമായി സൈനിക ആവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ്. ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കും ഇടയിലാണ് ഇത് നിർമ്മിച്ചത്. അതിന് 30 മീറ്റർ നീളമുണ്ടായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 5,602 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ആർമിയാണ് ഇത് സ്ഥാപിച്ചത്. 1942 രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലമുണ്ടാക്കിയത്. ഉത്തരാഫ്രിക്കയിലായിരുന്നു ബ്രിട്ടീഷ് സൈന്യത്തിനായി ബെയ്ലി പാലം നിർമ്മിച്ചത്. ബ്രിട്ടീഷുകാർ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് രൂപപ്പെടുത്തിയതാണ് ഇത്തരം പാലങ്ങൾ. ബ്രിട്ടീഷ്, കനേഡിയൻ, അമേരിക്കൻ കരസേനയാണിന്ന് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത്. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിൽ തിരച്ചിൽ അതീവ ദുഷ്കരമാക്കുന്നത് ചെളിമണ്ണും കൂറ്റൻ പാറക്കെട്ടുകളുമാണ്. ചെളി നിറഞ്ഞതിനെ തുടർന്ന് മണ്ണിൽ കാലുറപ്പിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയായിരുന്നു. വീടുകൾക്ക് മുകളിൽ വൻതോതിൽ ചെളിയും കൂറ്റൻ പാറകളും അടിഞ്ഞതിനാൽ രക്ഷാപ്രവർത്തകർക്ക് പരിശോധിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. തെരച്ചിൽ ഫലപ്രദമാക്കാൻ യന്ത്രങ്ങൾ അനിവാര്യമായിരുന്നു. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് യന്ത്രങ്ങൾ എത്തിക്കുവാൻ ബെയ്ലി പാലമാണ് ഉപയോഗിച്ചത്. മുണ്ടക്കൈയിൽ 190 അടി നീളത്തിലാണ് പാലം നിർമ്മിച്ചത്. 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലമാണിത്. നീളം കൂടുതലായതിനാൽ പുഴയ്ക്ക് മധ്യത്തിൽ തൂൺ സ്ഥാപിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.